ഹാസ്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഹാസ്യം, പ്രത്യേക ചേരുവകളില്ലാതെ സ്വതസിദ്ധമായിട്ട് അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് പ്രേക്ഷകരിലുണ്ടാക്കുന്ന ചിരിയുടെ മാലപ്പടക്കമുണ്ട്. ശ്രീനിവാസൻ മലയാളത്തിലെ മികച്ച നടന്മാരിലൊരാളാണ്, തിരക്കഥാകൃത്താണ്, എല്ലാ മേഖലയിലും അദ്ദേഹം വൈദഗ്ധ്യം ചെലുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സംവിധാനം ചെയ്ത വടക്കു നോക്കി യന്ത്രം എന്ന സിനിമ 1989 ആ സിനിമ പുറത്തു വരുന്നത്. അതിനകത്ത് ഒരു സ്വന്തം രൂപത്തെ കുറിച്ച് വളരെ ഹാസ്യാത്മകമായിട്ട് കാണുന്ന ഒരാൾ, സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്ത ഒരാൾ, അദ്ദേഹം കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ആ സിനിമയുടെ പ്രമേയം. അതിനകത്ത് ആദ്യ രാത്രിയിൽ ഭാര്യയോട് എങ്ങനെ പെരുമാറണം എന്നറിയാത്ത ശ്രീനിവാസന് ഇന്നസെൻ്റ് ക്ലാസ് എടുക്കുന്ന ഒരു രംഗമുണ്ട്. ശ്രീനിവാസനെ കൊണ്ട് ഇന്നസെൻ്റ് ഒരു പാട്ടും പാടിക്കുന്നുണ്ട്. ഏറ്റവും ഏറെ ചിരിപ്പിച്ച രംഗങ്ങളിൽ ഒന്ന് അതാണ്. അനശ്വരമായ പ്രണയഗാനങ്ങളിൽ ഒന്നായ പരീക്ഷ എന്ന സിനിമയിലെ പ്രാണസഖി എന്ന ഗാനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങളിലൊന്ന്. അനേകം ഗാനങ്ങൾ ഇഷ്ടപ്പെട്ടതായിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ഗാനം അതാണ്. ഇന്നും ഒരുപാട് ഗാനമേളകളിൽ അത് ആലപിക്കുമ്പോൾ, ടെലിവിഷനുകളിൽ പഴയ ഗാനങ്ങൾ സംപ്രേഷണം ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും താല്പര്യപൂർവ്വം കേൾക്കാറുള്ള ഒരു ഗാനം ബാബുരാജിൻ്റെ വിശ്രുതമായ അദ്ദേഹത്തിൻ്റെ സംഗീത ശൈലിയിലുള്ള ആ ഗാനമാണ്. നമ്മുടെ സംഗീത ചരിത്രത്തിലെ ഇതിഹാസോജ്വലമായ ഒരു പ്രണയഗാനമായിട്ട് അതിന്നും മലയാളികളുടെ മനസ്സിൽ, മലയാളികൾ എവിടെയുണ്ടോ അവിടെ എല്ലാമുള്ള മലയാളികളുടെ മനസ്സിൽ ആ ഗാനം ചിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. പ്രാണസഖി ഞാൻ വേറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോകവീചികളിൽ. എ സി വി ന്യൂസിൻ്റെ ഈ പരിപാടിയിലൂടെ എനിക്കിഷ്ടപ്പെട്ട അനേകം സിനിമകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സിനിമ, അനേകം ഗാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ഗാനം, മികച്ച ഒരു രംഗം, മികച്ച കോമഡി, ഇതെല്ലാം നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം.